പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? നിങ്ങളെല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പെരുന്നാളെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെ മറ്റ് ക്ലാസ്സുകളും, അതോടൊപ്പം നിങ്ങൾ ടാക്സോണമി റിലേറ്റഡ് ആയിരിക്കുന്ന, പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ എന്താണ് അവസ്ഥ എന്ന് പ്രെഡിക്ട് ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ് നമ്മുടെ ഈ പറയുന്ന കോവിഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കോളേജിലെ പ്രിൻസിപ്പാളുടെ വാർഡടക്കം ഈ കണ്ടെയ്ൻമെന്റ് സോണായി മാറി, അതൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഓരോ ഘട്ടമായിട്ട് ഓരോ ഗ്രാമങ്ങളിൽ ലോക്ക്ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ പഠനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷകൾ എന്താവുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മറ്റ് സംവിധാനങ്ങൾ എന്താവുന്നു എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായാലും പരീക്ഷ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പുണ്ട്. ചിലപ്പോൾ അത് ഒന്നിച്ച് മാർച്ചിലായിരിക്കാം, രണ്ട് സെമസ്റ്റർ കൂടി, അതല്ല എങ്കിൽ ഓൺലൈൻ ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും നമ്മൾ പ്രതീക്ഷ കൈവിടാതെ നമ്മുടെ ഡിഗ്രിയുമായി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. എന്ത് തന്നെയാണെങ്കിലും പരീക്ഷ ഉണ്ടാവും. ആ അർത്ഥത്തിൽ നമുക്ക് പഠിക്കാതിരിക്കാൻ കഴിയില്ല, ആ അർത്ഥത്തിൽ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. സോ വി ഹാവ് ടു ഡു വാട്ട് എവർ വി ഹാവ്. നമുക്ക് എന്താണോ നമുക്ക് പറ്റുന്നത്, ദാറ്റ് ഷുഡ് ബി ഡൺ. അതല്ലാതെ നമ്മൾ ഒരിക്കലും പിന്നെ പരീക്ഷപ്പെടുണ്ടാവോ അല്ലെങ്കിൽ പഠിക്കണോ എന്നുള്ള യാതൊരു തരത്തിലുള്ള ആകുലതകളും നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ഈ സാഹചര്യങ്ങളെല്ലാം മാറും. ഒരു നവംബറോടുകൂടി വീണ്ടും നിങ്ങൾ ക്യാമ്പസിലേക്ക്, പഴയ അവസ്ഥയിലേക്ക് മാറും എന്നതിൽ സംശയമില്ല. ഓക്കെ, അങ്ങനെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുക എന്ന് ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ലൈറ്റ് റിയാക്ഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിരുന്നു, ദാറ്റ് ഈസ് ലൈറ്റ് സൈക്ലിക് ഫോട്ടോഫോസ്ഫറൈലേഷൻ. ഓക്കെ, സൈക്ലിക് ഫോട്ടോഫോസ്ഫറൈലേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫറൈലേഷൻ. എന്താണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫറൈലേഷൻ? ഓൾറെഡി നമുക്കറിയാം, നോൺ സൈക്ലിക് മീൻസ് അത് വന്നിടത്ത് തിരിച്ചെത്താത്ത ആളുകളാണ് നോൺ സൈക്ലിക്. ഓക്കെ, വന്ന സ്ഥലത്തേക്ക് തിരിച്ചെത്തില്ല അവർ. ദേ ഹാവ് ടു ട്രാവൽ വാട്ട് എവർ പ്ലേസ് ദേ നീഷ് ആൻഡ് ദേ വിൽ പ്രൊഡ്യൂസ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. അങ്ങനെ ഉണ്ടാവില്ല, ചില ആൾക്കാർ നാടോടികൾ എന്നൊക്കെ പറയും പോലെ അല്ലേ, വന്ന സ്ഥലത്ത് നിൽക്കൂല, പിന്നെ അടുത്താഴ്ച വേറെ സ്ഥലത്ത് പോകും. ലൈക്ക് വൈസ് അങ്ങനെ ഒരു നാടോടി പോലെ നമ്മുടെ പ്ലാന്റിൽ വർക്കൗട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കിളാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. യു നോ വാട്ട് ഈസ് ഫോട്ടോഫോസ്ഫോറൈലേഷൻ? ഫോട്ടോഫോസ്ഫോറൈലേഷൻ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ദ സിന്തസിസ് ഓഫ് എ ടി പി ഇൻ എ നോൺ സൈക്ലിക് മാനർ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച് ടു ഫ്രം എ ഡി പി ടു എൻ എ ഡി പി ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഡ്യൂരിങ് നോൺ സൈക്ലിക് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എ ടി പി ആൻഡ് എൻ എ ഡി പി എച്ച് ടു ഫ്രം എ ഡി പി ആൻഡ് എൻ എ ഡി പി ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് ഡ്യൂരിങ് നോൺ സൈക്ലിക് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ. സി, നമുക്ക് കാണാം ഇവിടെ ഫസ്റ്റ് തന്നെ നോക്കൂ നിങ്ങൾ, ദിസ് പെർട്ടിക്കുലർ സിസ്റ്റം ഈസ് പോപ്പുലർലി കോൾഡ് സെഡ് ഓർ പി ക്യു ആർ എസ്. രണ്ട് രീതിയിൽ അതിനെ പറയാറുണ്ട്. ഒന്നുകിൽ ദി സ്കീം ഈസ് കോൾഡ് സെഡ്, ഇത് സെഡ് എന്ന് എഴുതിയത് പോലെയാണ് പൊതുവെ ബയോളജി ടെർമിനോളജി ആയിട്ട് പറയാറുള്ളത്. ഓർ വി ക്യാൻ സേ ദാറ്റ് ദിസ് പെർട്ടിക്കുലർ തിങ് ഈസ് കോൾഡ് പി ക്യു ആർ എസ്. എന്താണ് പി ക്യു ആർ എസ് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്താണ് പി ക്യു ആർ എസ് മെക്കാനിസം? വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഇറ്റ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻ ബാക്ടീരിയ. ഇതൊരിക്കലും ബാക്ടീരിയയിൽ നടക്കില്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് സൈക്ലിക് ദർ ഇസ് എ ചാൻസ് ഫോർ ബാക്ടീരിയൽ ഫോസ്ഫറൈലേഷൻ. ബട്ട് ഹിയർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് ഇൻ ബാക്ടീരിയ. എ ടി പി എൻ എ ഡി പി എച്ച് ടു ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അസിമുലേറ്ററി പവർ. നമുക്കറിയാം, നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എ ടി പി മാത്രമായിരുന്നു സൈക്ലിക്. But here we can say that they will produce two important assimilatory powers. They are called ATP and NADPH2. These are popularly called assimilatory powers. Chalo parikshakku chodikkam, what is assimilatory power? What is assimilatory power? It is nothing but it is the product which are produced during non-cyclic photophosphorylation. Any another important thing you can see here, എവിടെയാണ് ഇത് നടക്കുന്നത്? നമുക്കറിയാം ലൈറ്റ് റിയാക്ഷൻ മുഴുവനും നടക്കുന്നത് ഗ്രാനയിലാണ്, ക്ലോറോപ്ലാസ്റ്റിന്റെ ഗ്രാനയിലാണ്. വേർ യു ക്യാൻ സി
തൈലക്കോഡ് മെംബ്രെയിൻ. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു മെംബ്രെയിൻ കാണാം, എൻ സി പി, ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെംബ്രെയിൻ സ്ട്രക്ചർ. ദി സ്കീം ഈസ് പോപ്പുലർലി കോൾഡ് സെറ്റ് സ്കീം. ഓക്കെ, ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട്സ്. ഇനി ഇവിടെ ഞാൻ ഇതിനെ പോപ്പുലറായിട്ട് പറഞ്ഞു നിങ്ങളോട്, എന്താണ് പി ക്യു ആർ എസ്? വാട്ട് ഈസ് പി ക്യു ആർ എസ്? പി ക്യു ആർ എസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്ലാസ്റ്റോക്വിനോൺ റെഡ്യൂസിംഗ് സബ്സ്റ്റൻസ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 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 ടെർമിനോളജി ആയിട്ട് പറയുന്നത്, ദി സ്കീം ഈസ് പോപ്പുലർലി കോൾഡ് പി ക്യു ആർ എസ് സ്കീം, ദറ്റ് ഈസ് പ്ലാസ്റ്റോക്വിനോൺ റെഡ്യൂസിംഗ് സബ്സ്റ്റൻസ്. വാട്ട് ഈസ് പി ക്യു? ഇറ്റ് ഈസ് പ്ലാസ്റ്റോക്വിനോൺ. ദെൻ സി ഒ ക്യു, ദറ്റ് ഈസ് കോ എൻസൈൻ ക്യു. ദെൻ പി സി, എഫ് ആർ എസ്, എഫ് ഡി, സൈറ്റോക്രോം എക്സെട്രാ ആർ കോൾഡ് എക്സെട്രാ ആർ ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ പ്രീവിയസ് സ്ട്രക്ചർ. പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് പി സി, ദറ്റ് ഈസ് പ്ലാസ്റ്റോസൈൻ. വാട്ട് ഈസ് എഫ് ആർ എസ്? എന്താണ് എഫ് ആർ എസ്? ഫെറഡോക്സിൻ റെഡ്യൂസിംഗ് സബ്സ്റ്റൻസ്. ദെൻ എഫ് ടി, നോക്കൂ നിങ്ങൾ. ദെൻ വാട്ട് ഈസ് സൈറ്റോ, സി വൈ ടി, ദാറ്റ് ഈസ് സൈറ്റോക്രോം. സോ വി ക്യാൻ സേ ദാറ്റ് ദി സ്കീം ഈസ് പോപ്പുലർലി കോൾഡ് പി ക്യു ആർ സ്കീം. എന്താണ് ആ സ്കീം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നോർമലി നമുക്കറിയാം, നമ്മൾ ഈ പറയുന്ന ലൈറ്റ് ഇവിടെ ഫോട്ടോണായിട്ട് പി എസ് ടുവിൽ ആദ്യം പതിക്കുന്നു. പി എസ് ടുവിൽ, പി എസ് ടുവിൽ പതിച്ചത് തൊട്ട് മുമ്പ് നിങ്ങൾ നോക്കാം ഏതിലാണ് പതിച്ചതെന്ന്. നോക്കൂ നിങ്ങൾ എവിടെയായിരുന്നു പതിച്ചത് നോക്കാം. നിങ്ങൾക്ക് പി എസ് വണ്ണിലായിരുന്നു പതിച്ചതെങ്കിൽ ഇവിടെ ആദ്യം പതിക്കുന്നത്, ലൈറ്റ് അടിക്കുന്നത് എവിടെയാണ്? പി എസ് ടുവിലാണ്. ദറ്റ് ഈസ് 680 നാനോമീറ്റർ. എന്നിട്ട് നാല് ഇലക്ട്രോൺ ഉണ്ടാവും, ആ നാല് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും സി ഒ ക്യു, ദറ്റ് ഈസ് കോ എൻസൈം ക്യു ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് നാല് ഇലക്ട്രോൺ നേരെ പ്ലാസ്റ്റോക്വിനോൺ കൊടുക്കും, പ്ലാസ്റ്റോക്വിനോൺ നേരെ സൈറ്റോക്രോം ബി സിക്സിലോട്ട് കൊടുക്കും. ഈ ഇവിടെ സൈറ്റോക്രോം ബി സിക്സിൽ നിന്ന് സൈറ്റോക്രോം എഫിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു എ ഡി പി എ ടി പി ആയി മാറുന്നു. അപ്പൊ ഈ ഇലക്ട്രോണിന്റെ പ്രസൻസ് കൊണ്ട് അവിടെ ഒരു എ ടി പി എ ഡി പി ആയി മാറ്റപ്പെടുന്നു. ദെൻ സൈറ്റോക്രോം എഫിൽ നിന്ന് നേരെ വീണ്ടും ആ ഇലക്ട്രോണുകൾ പ്ലാസ്റ്റോസൈനിലോട്ട് കൊടുക്കുന്നു. പ്ലാസ്റ്റോസൈനിൽ നിന്ന് ഇലക്ട്രോൺ സ്വീകരിക്കാൻ അവിടെ വളരെ മനോഹരമായിട്ട് ഒരാൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അയാളുടെ പേരാണ് പി എസ് വൺ. ദാറ്റ് പി എസ് വൺ ഈസ് ആക്സെപ്റ്റിംഗ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേവ് ലെങ്ത് കോൾഡ് പി സെവൻ ഹൺഡ്രഡ്. സെവൻ ഹൺഡ്രഡ് നാനോമീറ്റർ ആണ് അത് ആക്സെപ്റ്റ് ചെയ്യുക. അതിൽ നിന്ന് നേരെ വീണ്ടും അത് അതിലോട്ട് പോകും, എഫ് ആർ എസിലോട്ട് പോകും. എഫ് ആർ എസിൽ നിന്ന് വീണ്ടും അത് എഫ് ഡിയിലോട്ട് പോകും. എഫ് ഡിയിൽ നിന്ന് വീണ്ടും അത് ടു എൻ എ ഡി പിയിലോട്ട് പോകും. ടു എൻ എ ഡി പിയിൽ നിന്ന് അത് ടു എൻ എ ഡി പി ടു ആയി മാറുന്നു. ഹിയർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്വിസ്റ്റിംഗ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റിംഗ് നടക്കുന്നു. എന്താണ് ആ ട്വിസ്റ്റിംഗ്? നമുക്കറിയാം ഈ പറയുന്ന പ്രധാനപ്പെട്ട പ്രോസസ് ആയിട്ടുള്ള നോൺ സൈക്ലിക് ഓട്ടോ ഫോസ്ഫോറൈലേഷനിൽ രണ്ട് അസിമിലേറ്ററി പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്നു. ഒന്ന്, എ ടി പി ഇവിടെ ഉണ്ടായി കഴിഞ്ഞു. എന്നാലോ എൻ എ ഡി പി എച്ച് ടു ഇവിടെ ഉണ്ടാവണം. എങ്ങനെയാണ് എൻ എ ഡി പി എച്ച് ടു ഉണ്ടാവുന്നത്? എൻ എ ഡി പി എച്ച് ടു ഉണ്ടാവാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. എൻ എ ഡി പി എന്ന് പറയുന്നത് ഒരു കോ എൻസൈമാണ്. ആ കോ എൻസൈമിലോട്ട് ഒരു പ്രോട്ടോൺ കൂടി ചേരണം. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോൺ എവിടെ നിന്ന് വരണം? നമുക്കറിയാം ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ വെള്ളം ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ലൈറ്റ് റിയാക്ഷനിൽ ഉപയോഗിക്കുകയേ ഇല്ല. അത് ഡാർക്ക് റിയാക്ഷനിൽ പറയാൻ പോണ ഒരു കാര്യമാണ്. എന്നാലോ വാട്ടർ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ഇവിടെ അവൈലബിൾ ആണ്. വിച്ച് ഇസ് ദ പ്ലേസ് ഫോർ ദീസ് പെർട്ടിക്കുലർ വാട്ടർ യൂട്ടിലൈസേഷൻ? ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ പറയുന്ന പി എസ് ടുവിന്റെ സ്ഥലത്ത് വെള്ളം സ്പ്ലിറ്റ് ചെയ്യുന്നു. നാല് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു. നാല് വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഹൈഡ്രോക്സിൽ അയണുകളും നാല് ഇലക്ട്രോണുകളും ഉണ്ടാവുന്നു. ഈ ഇലക്ട്രോണുകളാണ് നേരെ ഇങ്ങോട്ട് പോയത്. ആ ഇലക്ട്രോണാണ് ലൈറ്റിന്റെ പ്രസൻസിൽ ഈ കയറി ഇറങ്ങിയത് മുഴുവനും. എന്നാലോ പാരലി ഈ പറയുന്ന നാല് വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് നാല് എച്ച് പ്ലസ് ഉണ്ടായിരുന്നു. ഈ നാല് എച്ച് പ്ലസിനെ എഫ് ഡി എൻ എ ഡി പി റിഡക്റ്റേസ് എന്ന് പറയുന്ന എൻസൈം ടു എൻ എ ഡി പി ആക്കുകയും ആ ടു എൻ എ ഡി പി ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ബിക്കം ടു എൻ എ ഡി പി എച്ച് ടു. ഈ എൻ എ ഡി പി എച്ച് ടു ആണ് യഥാർത്ഥത്തിൽ അസിമിലേറ്ററി പവറായിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പോയിന്റ് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫോട്ടോസിന്തസിസിന്റെ നോൺ സൈക്കിൾ ഫോട്ടോഫോസ്ഫോറൈലേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റിംഗ് സംഭവിക്കുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന ട്വിസ്റ്റിംഗ് എന്ന് പറയുന്നത്? ഒന്നുമില്ല, ഒരേ സമയം തന്നെ ലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഇലക്ട്രോമാറ്റിക് സ്പെക്ട്രത്തിൽ നിന്ന് ലൈറ്റ് അബ്സോർബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ വെള്ളം സ്പ്ലിറ്റ് ചെയ്തിട്ട് നേരത്തെ വന്നു കിടക്കുന്ന വെള്ളം ഉണ്ടല്ലോ ഭൂമിയുടെ അടിയിൽ നിന്ന് വേരുവഴി വലിച്ചെടുക്കുന്ന വെള്ളം ആകാശത്തിലേക്ക് പോകും പോലെ പ്ലാന്റിന്റെ സ്റ്റെമ്മിലൂടെ ലീഫിലെത്തുന്നു. ലീഫിലാണ് നമ്മൾ ഈ പറയുന്ന മെഷിൻ
മെഷീനറി കംപ്ലീറ്റ് ഉള്ളത്. ലീഫിന്റെ മെഷീനറിയിൽ വെച്ചുകൊണ്ട് ക്ലോറോപ്ലാസ്റ്റിന് വെള്ളം കൊടുക്കുന്നു. ഈ വെള്ളം എന്തായി മാറാനാണ് ദൈവം തമ്പുരാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? ദിസ് വാട്ടർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഗ്രീഡിയന്റ് ഫോർ ദ സിന്തസിസ് ഓഫ് ദി പ്രഷ്യസ് എൻ എ ഡി പി എച്ച് ടു. എൻ എ ഡി പി എച്ച് ടു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ. ദിസ് എൻ എ ഡി പി നമ്മൾ പറയാറില്ലേ എത്ര മനോഹരമായിട്ടാണ് ഈ സിസ്റ്റം കോപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ വരച്ചപ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ വരും, പക്ഷേ എത്രയോ കാലമായിട്ട് ഈ പ്ലാന്റുകൾ എൻ എ ഡി പി എച്ച് ടു വളരെ മനോഹരമായിട്ട് എച്ച് ടുവിൽ നിന്നും വാട്ടർ മോളിക്യൂളിൽ നിന്നും വാങ്ങുന്നു, എന്നിട്ട് അത് 2NADP എച്ച് ടു ആയി മാറുന്നു. ദിസ് എൻ എ ഡി പി എച്ച് ടു ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ഫോട്ടോസിന്തറ്റിക് പ്രൊഡക്ഷൻ ദാറ്റ് ഇസ് ഇൻ ഡാർക്ക് റിയാക്ഷൻ. അപ്പൊ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ ലൈറ്റ് വന്ന് ലൈറ്റിന്റെ പ്രസൻസിൽ ഇലക്ട്രോണുകൾ മുകളിലോട്ട് പോകുന്നു. ഈ ഇലക്ട്രോണുകൾ എവിടുന്ന് വരുന്നതാണ്? ഇവിടുന്ന് വരുന്നതാണ് കേട്ടോ. ഈ ഇലക്ട്രോണുകൾ ഇങ്ങനെ ഈ രീതിയിൽ വന്നിട്ടാണ് ഈ പറയുന്ന പ്രോസസ്. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് വാട്സപ്പിൽ ചോദിക്കാം. നൗ ഇനി വളരെ പ്രധാനപ്പെട്ട ഇതിനൊരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. എന്താണ് ഷോർട്ട് കട്ട്? പി എസ് ടു അല്ലെ, പി എസ് ടുവിൽ വന്നു. ദെൻ നോക്കാം നിങ്ങൾ, പി എസ് ടുവിൽ സി ക്യു ഉണ്ട് അല്ലെ, സി ഒ ക്യു ആണ്, ദാറ്റ് ഇസ് സി ക്യു. ദെൻ പി ക്യു, സി ക്യു പി ക്യു ബി എഫ് പറഞ്ഞു പഠിക്കണം നിങ്ങൾ. സി ക്യു പി ക്യു ബി എഫ് പി സി, സി ക്യു പി ക്യു ദെൻ ബി എഫ് ദാറ്റ് ഇസ് സൈറ്റോക്രോം ബി എഫ് ദെൻ സൈറ്റോക്രോം ബി പി സി. സൈറ്റോക്രോം ബി എഫ് എന്ന് പറഞ്ഞാൽ ബി ഇത്, ഇത് എഫ് ആട്ടോ. അങ്ങനെയാണ് സി ഇനി പറയുന്ന പി ക്യു ബി എഫ് എന്ന് പറയുന്നത്. പി ക്യു എന്ന് പറഞ്ഞാൽ അറിയാം, ബി എഫ് എന്ന് പറഞ്ഞാൽ സൈറ്റോക്രോം ബി, സൈറ്റോക്രോം എഫ്. ദെൻ പി സി എന്താണ്? പ്ലാസ്റ്റോസയനിൻ. ദെൻ പി എസ് വൺ, പി എസ് വണ്ണിലെത്തി, അവിടെ നിന്ന് എഫ് ആർ എസിലോട്ട് പോയി, എഫ് ഡിയിലോട്ട് പോയി, ടു എൻ എ ഡി പി. ടു എൻ എ ഡി പി എങ്ങനെ വന്നത്? ഫോർ എച്ച് ടു ഓ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫോർ എച്ച് പ്ലസും ഫോർ ഒ എച്ച് മൈനസും ഉണ്ടായി. അത് ഓട്ടോമാറ്റിക്കലി ടു എൻ എ ഡി പി കൊടുക്കുന്നു. ടു എൻ എ ഡി പി, ടു എൻ എ ഡി പി എച്ച് ടു ആവുന്നു. ടു എൻ എ ഡി പി എച്ച് ടു ആവാൻ ഇവിടെ സഹായിച്ച ആളുടെ പേരാണ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. സോ ഇങ്ങനെ നിങ്ങൾ ഇതൊന്നുകൂടി ഓർത്തെടുത്ത് പഠിക്കണം. ഞാൻ ഒരൊറ്റ സ്ലൈഡാണ് കാണിച്ചിട്ടുള്ളത്, 15 മിനിറ്റ് ആണ് ഒരു സ്ലൈഡ് പറയണത്. നിങ്ങൾ ഞാൻ ഇന്ന് വേറെ വീഡിയോ ആക്കൂല, ഇത് മാത്രമേ എന്നുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ എഴുതണം അല്ലെ. ഞാൻ ഈ സ്കീം എഴുതി അയക്കാനല്ല പറഞ്ഞത്, പകരം നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ പോയിന്റുകളും ഉണ്ട് ഈ വീഡിയോയിൽ. ആ വീഡിയോയിൽ ആ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതണം. നമ്മൾ ഈ പറയുന്ന ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾ പി ജിക്ക് പോകുമ്പോൾ അവിടെ കോളേജിൽ ഒന്ന് നോട്ടൊന്നും കൊടുക്കില്ല, യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് നോട്ട്സ് കൊടുക്കില്ല. പകരം അധ്യാപകൻ പറയുന്നത് നോട്ടായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യണം. നമ്മൾ അതിന് പറയുന്ന പേരാണ് ലെക്ചർ നോട്ട്. ഓക്കെ, ലെക്ചർ ചെയ്യുന്ന നോട്ട് ഉണ്ടാക്കുന്നുള്ള. അപ്പൊ ഞാൻ പറഞ്ഞ ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. ആ പോയിന്റുകൾ നിങ്ങൾ പിന്നെയും പിന്നെയും കണ്ട് 12 മണിക്കൂർ സമയമുണ്ട്. 2 മണിക്കൂർ സമയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുകയും ചെയ്യണം. ഞാൻ വാട്സപ്പിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് സമയത്ത് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ കറക്റ്റ് സമയത്ത് 9 മണി മുതൽ ഞാൻ അറ്റൻഡൻസ് നോക്കും. അറ്റൻഡൻസിന് യാതൊരു കോംപ്രമൈസും ഇല്ല. പലർക്കും എന്നോട് ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവും, സലാം സാർ വളരെ മോശമായിട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇത് സ്നേഹം കൊണ്ടാണ് മക്കളെ. ഒരിക്കലും എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് സ്ട്രിക്റ്റ് ആവാൻ കഴിയാറില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ സ്വയം മടിയന്മാരായി പോകും. ഇപ്പൊ ഞാൻ അടക്കം മടിയന്മാരായി പോകും, നമ്മൾ ആരും നോക്കിയിട്ടില്ലെങ്കിൽ. ഇപ്പൊ പ്രിൻസിപ്പാൾ കറക്റ്റ് ടൈം സമയത്ത് ക്ലാസ് എടുക്കാൻ നമ്മളോട് പോകാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മടിയന്മാരാവുമല്ലോ അല്ലെ. അങ്ങനെ മടിയന്മാരാവരുത്, കാരണം ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ആയുസ്, ആരോഗ്യം, ദിസ് ഇസ് മോസ്റ്റ് പ്രഷ്യസ്. നമ്മൾ ഈ കാലത്ത് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ്. അപ്പൊ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ആരോഗ്യവും ആയുസ്സും ശക്തിയും ബുദ്ധിയും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് വി ഹാവ് ടു യൂട്ടിലൈസ് അവർ ബ്രെയിൻ. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ഉത്തരവാദിത്തം എന്നെ കോളേജും നിങ്ങളുടെ രക്ഷിതാക്കളും ഏൽപ്പിച്ചത് കൊണ്ടാണ് സലാം സാറ് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് അറ്റൻഡൻസ് എടുക്കുന്നത്. പലർക്കും ദേഷ്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും, അതെനിക്കറിയാം. നിങ്ങളുടെ റെസ്പോൺസ് ഏത് രീതിയിലാണെന്നുള്ളത് എനിക്കറിയാം, അതൊരിക്കലും എനിക്ക് സങ്കടമില്ല. കുറെ കാലം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കുറെ കുട്ടികളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റുഡൻറ്റിന്റെ പി എച്ച് ഡി പ്രസന്റേഷന് എൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് സർസൈ കോളിൽ വന്ന് 2012 2012 ഞാൻ സർസൈതിൽ വന്ന സമയത്ത് ഫൈനൽ ഇയർ ബാച്ചിലെ ജത്തിന എന്ന് പറയുന്ന കുട്ടി, ജത്തിന നിങ്ങൾക്കറിയാം, ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ് ഡിഗ്രിയിൽ, പി ജിക്കും ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു. അവൾ എൻ്റെ കൂടെ ആയിരുന്നു ഡിഗ്രി പി ജി ഒക്കെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം എൻ്റെ കൂടെ പി എച്ച് ഡിയും സബ്മിറ്റ് ചെയ്തു. അപ്പൊ ജത്തിന പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, സലാം സാർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. എങ്ങനെ? അക്കാഡമിക് കാര്യത്തിന് മാത്രം, വേറൊരു കാര്യത്തിൽ ഞാൻ സ്ട്രിക്റ്റ് അല്ല. അതിന്റെ ബെനിഫിറ്റ് ആഫ്റ്റർ ഓൾ നിങ്ങൾക്ക് തന്നെയായിരിക്കും, നിങ്ങൾ തന്നെയായിരിക്കും അതിന്റെ ബെനിഫിഷ്യറീസ്. കാരണം നിങ്ങളത് കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളത് ഓർക്കപ്പെടുക. ഇപ്പൊ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും, ഞാൻ അറ്റൻഡൻസ് സ്ട്രിക്റ്റ് ആക്കിയാലേ, അതുകൊണ്ട് എനിക്കൊരു ടെൻഷനും ഇല്ല. ഐ ആം സോ ഹാപ്പി അബൌട്ട് ദ സ്ട്രിക്ട്നെസ് സിൻസ് ഇറ്റ് ഈസ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് യുവർ പ്രോസ്പെക്ടസ്. ഓക്കെ, സോ താങ്ക്സ് അലോട്ട് ഫോർ യുവർ കോപ്പറേഷൻ ഫോർ ദീസ് പെർട്ടിക്കുലർ ഓൺലൈൻ ക്ലാസ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ നന്നായിട്ട് നോട്ട് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു.